ആക്കി തരാൻ പോവാണ് പോവാണ് ഈ ഇന്ന് ആവാൻ എന്ത് ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത്ശ് ആയിട്ട് നമ്മുടെ ആ നിങ്ങൾക്ക് ഒക്കെ ആക്കി തരും ട്ടോ ജോയിസ് നമ്മുടെരൂട്ടോയിന്റണി പ്ലീസ് കോൾ മൈ നെയ്മരുടെ പേര് നമ്മൾ പേര് വിളിച്ചോണ്ടിരുന്ന സമയം പോവുമല്ലേ ഓക്കെ സുഖമായിട്ടിരിക്കുകയാണ് full full energy power ഫുൾ എനർജിയിലും നാളെ അടിപൊളിയായിട്ട് മാത്സിലെ ഏത് ചാപ്റ്റർ മണിക്ക് തന്നെ അപ്പൊ ഈ ഒരു പവറിൽ നിങ്ങൾ എന്ത് ചെയ്യണം മക്കൾ എല്ലാരും ഉണ്ടാവില്ലേ അതാ കുറേ പേര് 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 വിളിക്കാൻ പറയുന്നുണ്ട് വേഗം വേഗം കാണാൻ പറ്റുന്നില്ല മിലൻ ജോബിൻ നിഷ ശ്രീജിത്ത് ഇനി നോക്കിക്കേ ദാ ും അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട് ഇനി എന്താ അടുത്ത ഇയർ നമ്മള് എട്ടാം ക്ലാസിലേക്കാണ് അല്ലെ അപ്പൊ എട്ടാം ക്ലാസ് എന്ന് പറയുമ്പോ നമ്മുടെ ആണ് അല്ലെ ബേസ് ആണ് നമ്മള് ടെൻത്തിൽ കഴിഞ്ഞാൽ വാങ്ങിക്കേണ്ടവരാണ് ഈ നേടാ എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന അല്ല എന്ത് ചെയ്യണം പ്രയത്നിക്കണം ായിട്ട് എട്ടാം ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ ആണ് അപ്പൊ നമ്മൾക്ക് സെറ്റ് ആവുള്ളൂ ഇതാ വേണ്ടിട്ട് നമ്മുടെ സ്വന്തം അലൻ അലക്സ് അലൻസാരും ഒക്കെ പവർഫുൾ ആയിട്ട് നയിക്കുന്ന നമ്മുടെ അടിപൊളി ഒക്കെ ഒക്കെ ആണ് െ അപ്പൊ എല്ലാരും ഉണ്ടാവും നിങ്ങളുടെ കൂടെ നമ്മുടെ ശക്തി ബാച്ചില് അപ്പൊ ശക്തി ബാച്ചിൽ എല്ലാരും ഇപ്പൊ തന്നെ ചെയ്യാണെങ്കിൽ നിങ്ങൾ ആണെന്ന് പറയും കാരണം നമ്മുടെ ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കും ഇപ്പൊ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആണ്

ആ എന്താണ് നിങ്ങൾക്ക് തോന്നി ആസിഡ് എന്താ എന്താ നിങ്ങൾക്ക് അറിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആസിഡുകളെ അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന പോലെ ആൻസർ ചെയ്യണം അറിയുന്ന പോലെ എന്ത് ചെയ്യാം ചാറ്റ് ബോക്സിൽ ആൻസർ ഇടാ അങ്ങനെ നമുക്ക് ഇങ്ങനെ ആ നമ്മുടെ പേരും ഇങ്ങനെ പരസ്പരം ആ മിസ് ചോദിക്കും നിങ്ങൾ ആൻസർ പറയും അങ്ങനെ അവളാണ് ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ അല്ലെ അങ്ങനെ അവളെ ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് അല്ലേ ഇതിലൊക്കെ ആസിഡ് ഉണ്ടോ എന്ന് പറയണം പറയണോട്ടോ ഓക്കെ അപ്പൊ ഇതെന്താ ഇതെന്താണ് ആ നമ്മുടെ നാരങ്ങ നമ്മുടെ ലെമൺ അല്ലേ നാരങ്ങയിൽ ആസിഡ് ഉണ്ടോ 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 നാരങ്ങയിൽ ആസിഡ് ഉണ്ടോ യെസ് െ അപ്പൊ നമ്മളിപ്പോ ആ നല്ല ചൂടത്ത് നല്ല തളർന്ന് നമ്മുടെ വീട്ടിലൊക്കെ കയറുകയാണെങ്കിൽ നല്ല ഫ്രിഡ്ജിലൊക്കെ നല്ല ഐസ് നല്ല സോഡി കുറച്ച് ഒപ്പിട്ട് നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുക എന്ത് സുഖാണല്ലേ ഭയങ്കര റിഫ്രഷ്ഡാകും നമ്മള് ആ അതെ അമ്മ നമ്മുടെ നാരങ്ങയുടെ രുചി എന്താ എന്താണ് ആ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് നാരങ്ങ വെള്ളത്തിന്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞ പുളി രുചിയാണ് സിട്രിക് ആസിഡ് ഇവിടെ ആംസർ നിറയുന്നുണ്ട്

അസറ്റിക് ആസിഡ് ഇനി ഇനി ഏതൊക്കെയാണ് നമ്മുടെ തൈര് നല്ല തൈര്സിഡ് ഏതാ തൈരില് ആസിഡ് ഉണ്ട് അല്ലേ പിന്നെ നല്ല പുളി 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 അല്ലെ ഒപ്പ് കൂട്ടി പുളി കഴിക്കാൻ ആണല്ലേ അപ്പൊ ഈ പുളി രുചി ഈ പുളി രുചിയുള്ള നമ്മുടെ ടമറിൻ ടമറിൻ്റെ തന്നെ ആ ഒരു ബന്ധം ഉള്ള ആളാണ് ടമറിൻ ആസിഡ് ഏതാ ആണ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലേ വെരി ഗുഡ് വെരി ഗുഡ് എല്ലാവർക്കും എല്ലാവർക്കും അറിയാം അപ്പൊ ഇപ്പൊ എന്താ നമ്മുടെ നിത്യ ജീവിതത്തില് നമ്മുടെ ഡെയിലി ലൈഫില് നമുക്ക് അറിയുന്ന ആസിഡുകളാണ് ഇപ്പൊ മക്കള് കണ്ടതല്ലേ അപ്പൊ ഈ ആസിഡുകളുടെ ഒക്കെ ഒരു പ്രത്യേകത എന്താ എന്തൊക്കെ സവിശേഷതകളാണ് നമ്മുടെ ആസിഡ്സിനുള്ളത് എന്തൊക്കെയാണ് ആസിഡ്സ് ആർ ദോസ് കെമിക്കൽ സബ്സ്റ്റൻസ വളരെ വീക്കാണ് ആസിഡ് എന്നാലിക് ആസിഡ് ഏതിനുള്ള ആസിഡ് ആണ് ആസിഡാണ് അല്ലെ ആപ്പിളിലുള്ള ആസിഡാണ് അപ്പൊ നമ്മള് ലാബോറട്ടറിയിലൊക്കെ യൂസ് ചെയ്യുന്ന ആസിഡുകൾ ഉണ്ട് അല്ലേ അതൊക്കെ എന്താ നൈട്രിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് പോലുള്ള ആസിഡുകളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ ശക്തിയുള്ള ആസിഡുകളാണ് അല്ലെ വളരെ ശക്തി കൂടിയ ആസിഡുകളാണ് change the color of blue litmus to red appo nammude acids okke cheyyunna oru kaariyana avare endeyo ivare enda cheyya neela litmusine ivare endu color aakkum neela litmusine ivare chuvappu color aakkum alle aa anihala mol endanu doubt veyga para okay appo ida neela litmusine chuvappu niram aakkunavar aanu red 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 alle aa full red aanu appo red color aakkunavar aanu nammude acids

ഓക്കെ അപ്പൊ നോക്കിക്കു എന്തൊക്കെയാണ് നമ്മൾ കണ്ടത് പുളി നീല ചുവപ്പാക്കുന്നു വസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന വളരെ ശക്തി കുറഞ്ഞവയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നൈട്രിക് ആസിഡ് സൾഫ്യോറിക് ആസിഡ് പോലെയുള്ള ആസിഡുകളൊക്കെ വളരെ ശക്തിയുള്ള ആസിഡുകളാണ് ഓക്കെ അപ്പൊ ശക്തിയുള്ള ആസിഡ് ശക്തിയുള്ള ആസിഡ് പറയുന്നുണ്ടല്ലേ അപ്പൊ എന്താണ് ഈ ശക്തിയുള്ള ആസിഡ് എന്ന് പറയുന്നത് ഈ ആസിഡ് ഇല്ലേ സൗണ്ട് വോയിസ് ശക്തിയുള്ള ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ കേൾക്കാനില്ലേസ് ഇവര് നമ്മുടെ ആയിക്കഴിഞ്ഞാൽ പൊള്ളു അല്ലെ നന്നായിട്ട് തന്നെ പൊള്ളു ഓക്കെ അപ്പൊ ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ ഉയര എന്നുള്ള മൂവി ഉണ്ട് അല്ലെ ഉയരി എന്നുള്ള മൂവി അല്ലെ നമ്മുടെ പല്ലവി നമ്മുടെ പാർവതിയുടെ പേര് പല്ലവി എന്നാണ് നമ്മുടെ ടോക്സിക് ആയിട്ടുള്ള ഗോവിന്ദ പല്ലവിയുടെ മേലെന്തോക്കുന്നത് ആസിഡ് ഒഴിക്കുന്നില്ലേ ആസിഡ് ഒഴിച്ച് മുഖമൊക്കെ എന്തായിപ്പോയി വികൃതമായി പോയി അപ്പൊ അത്രയും നമ്മൾഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ആൾക്കാരാണ് ആസിഡുകളോ അതുപോലെ ആൽക്കലികളോ നമ്മുടെ മേലൊക്കെ ആയി കഴിഞ്ഞാൽ കെമിക്കൽസ് ആണ് മേലായി കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പായിട്ട് എന്താവും നമ്മുടെ എല്ലുകൾ അടക്കം ഉരുകി പോകുന്ന അവസ്ഥയിലാകും ഓക്കെ അപ്പൊ അത്രയും നിങ്ങൾ ആ ആർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതാണ് വോയിസ് കേൾക്കാനില്ലേ മക്കളെ മിസ്സിന്റെ സൗണ്ട് നല്ലപോലെ കേൾക്കാനില്ലേ കേൾക്കാൻ പച്ചനുണ്ടല്ലോ ഓക്കെ അഭിഷേക് മോൻ കേണ്ടോ ആ എല്ലാരും ഇൻക്രീസ് ചെയ്യണം എന്ന് പറയുന്നുണ്ടല്ലോ വോയിസ് ഉണ്ട് അല്ലെ വോയിസ് ഉണ്ട് അല്ലേ അപ്പൊ നോക്കിക്കേ

എല്ലാരും പെർഫെക്റ്റ് ആണെങ്കിൽ കൊറച്ച് ഫയറൊക്കെ ഇട്ടേ പെർഫെക്റ്റ് ആണെങ്കിൽ കുറച്ച് ഫയർ ഇട്ടെ സ്റ്റെക്കാണോ അപ്പൊ നോക്കിക്കേ ഡു ടച്ച് അത് തൊട്ടു നോക്കരുത് സ്പർശിക്കരുത് ഡുനോട്ട് സ്മെൽ മണത്തൊന്നും നോക്കരുത് മിസ് ഒക്കെ പ്ലസ് ടുവിൽ ലൊക്കെ പഠിക്കുന്ന സമയത്ത് ലാബിൽ ഓരോ എക്സ്പെരിമെന്റ് ഒക്കെ ഒക്കെ വെച്ചിട്ട് അപ്പൊ മിസ്സിന്റെ ചില ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ആ ഫ്രവർ ഒക്കെ എന്ത് അറിയോ ആ മണത്ത് നോക്കിയിട്ട് എന്താണ് കെമിക്കൽ കണ്ടുപിടിക്കും മണത്ത് നോക്കിയിട്ട് ആ ഇത് ഇതാണ് ഇത് സോഡിയം ക്ലോറൈഡ് ആണ് ഇത് മോണിയം ക്ലോറൈഡ് ആണെന്നൊന്നും മണത്ത് നോക്കിയിട്ടൊക്കെ കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല അതൊന്നും ആയിട്ടുള്ള അല്ല നമ്മൾ നമ്മൾ ചെയ്യാൻ ചെയ്യാൻ പാടില്ല fall on the body ശരീരത്തിൽ വീഴരുത് ആസിഡ് ബോട്ടിൽ ട്രാൻസ്ഫർ എന്ത് യൂസ് ചെയ്യണം യൂസ് ചെയ്യണം ഓക്കെ ഇനിയോ വയൽ ഡൈലൂട്ടിംഗ് ആസിഡ് ഫോർ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ആസിഡ് വാട്ടർ beaker beaker and stir well. Namla acid indi yadam, indi yadam. Aa, ele, medita, alpam acid സാവധാനം ചേർത്ത് എടുക്കണം ആസിഡ് എടുക്കുക ചെറുതായിട്ട് എടുക്കുക ഒഴിക്കുക ഇളക്ക പിന്നീ എടുക്കുക ഒഴിക്കുക ഇളക്ക അങ്ങനെ കുറേ ആസിഡ് ചേർത്ത് ഇളക്കിയിട്ട് വേണം നമ്മള് നേർപ്പിച്ച okay

ഇനി എന്താണ് ടെസ്റ്റ് ട്യൂബ് പിടിക്കണം നമ്മൾ ഹോൾഡർ ഉപയോഗിച്ചിട്ട് വേണം പിടിക്കാൻ ആയിട്ട് അല്ലെങ്കിൽ എന്താ ഇത് ചൂടൊക്കെ ആകുമല്ലേ നമ്മുടെ കൈയൊക്കെ ചാൻസ് കൂടുതലാണ് ഹോൾഡർ ഒക്കെ യൂസ് ചെയ്യാം ഓക്കെ അല്ലേ ക്ലിയർ ആണല്ലോ ക്ലിയർ ആണല്ലോ അപ്പൊ നമ്മൾ ആസിഡുകളെ ഒക്കെ കണ്ടു നമ്മുടെ ഡെയിലി ലൈഫില് നിങ്ങൾക്കറിയുന്ന ഒക്കെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു അല്ലെ സിട്രിക് ആസിഡ് ലാക്ടിക് ആസിഡ് നാലിക് ഒക്കെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു

നമുക്ക് പറ്റുന്നില്ല പെട്ടെന്ന് വായിക്കാൻ ണ്ട് കേട്ടോ ഓക്കെ എല്ലാവരുടെ കമൻസൊക്കെ മിസ് കാണുന്നുണ്ട് പേര് വിളിക്കാൻ പെട്ടെന്ന് പറ്റുന്നില്ല ഓക്കെ അർജുൻ ദിൽന എല്ലാവർക്കും ഹായ് അപ്പൊ നോക്കിക്കേ ആ നമ്മുടെ പേസ്റ്റ് അതുപോലെ അതുപോലെ ആ നമ്മുടെ സലീമേട്ട എന്താ ചെയ്യുന്നേ ആ പതപ്പിച്ച് കുളിക്കുന്നുണ്ട് അല്ലേ പല്ല വെച്ച് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ കുളിയാണ് കുളിക്കാൻ നമ്മൾ എന്ത് ചെയ്യോ ചെയ്യുന്നുണ്ട് സോപ്പ് അല്ലെ സന്തൂർ സന്തൂർ ഇപ്പൊ പല 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 ഉണ്ട് അല്ലേ ആ ചന്ദ്രിക ഉണ്ട് സന്തൂർ ഉണ്ട് പിയേഴ്സ് ഉണ്ട് അപ്പൊ ഇതൊക്കെ എന്താണ് സോപ്പുകളൊക്കെ എന്താണ് ആണ് അൽക്കളിയാണ് ആണ് കേൾക്കാൻ പറ്റുന്നില്ലേ െ ഇനി എന്താ അത് കഴിഞ്ഞാൽ നമ്മുടെ അലക്കലാണ് നമ്മുടെ പരിപാടി എന്തുണ്ട് ഡിറ്റർജന്റ് വേണം സോപ്പ് പൊടി വേണം അപ്പൊ സോപ്പ് പൊടി ആയിക്കോട്ടെ പേസ്റ്റ് ആയിക്കോട്ടെ ആ നമ്മുടെ സാധാ കുളിക്കുന്ന സോപ്പ് ആയിക്കോട്ടെ എല്ലാം എന്താണ് ആൽക്കലി ആണ് ഇതിനൊക്കെ അസിഡിക് സ്വഭാവമാണോ അല്ല യുടെ സ്വഭാവം എന്തൊക്കെ നമ്മുടെ ഇതൊക്കെയൊക്കെ അല്ലെ ആൽക്കലികളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ശ്രീനന്ദന മോൾ ആ എല്ലാരും ആൽക്കലി ആൽക്കലി മീസ് ഡൗട്ട് ഡൗട്ട് എന്താണ് മോളെ എന്താണ് ഡൗട്ട് ഡൗട്ട് എന്താണെന്ന് വേഗം കമന്റിലിട്ടോ ചാറ്റിലിട്ടോ മിസ് പറഞ്ഞുതരാ സ്വഭാവ സവിശേഷതകൾ നമുക്ക് എല്ലാവർക്കും അല്ലെ അതുപോലെ നമ്മുടെ ഒക്കെ എന്നുണ്ട് പ്രത്യേക 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 സ്വഭാവങ്ങൾ അപ്പൊ ആൽക്കലി എന്ന് പറയുമ്പോൾ കയ്പ്പ് രുചിയാണ് അല്ലേ ആ കയ്പ്പ് രുചിയാണ് രുചി എന്നും പറയും അല്ലെ കാരരുചി കയപ്പ് രുചി ഉള്ളവരാണ് നമ്മുടെ

സംശയം സംശയം എന്താണെന്ന് വേഗം പറ അപ്പൊ ലായനി അസുഡിക് ആണോ ആൽക്കലിക് സ്വഭാവമാണോ എന്ന് അറിയാനാണ് ലിറ്റ്മസ് പേപ്പർ യൂസ് ഉണ്ട് ചുവപ്പുണ്ട് നീലയുണ്ട് അല്ലെ അപ്പൊ പറഞ്ഞു വേഗം കമന്റ് ബോക്സിൽ എടുത്തിട്ടുണ്ട് test with the acid നമ്മൾ അതിനെ acid ൽ മുക്കി ചുവപ്പ് litmus paper നെ miss ഇതാ acid ൽ മുക്കി അമ്മ മക്കൾ പറഞ്ഞെ എന്ത് color ആ കാണിക്ക ചുവപ്പ് litmus paper acid ൽ മുക്കി കഴിഞ്ഞാൽ എന്ത് color ആയിരിക്കും എന്ത് color ആയിരിക്കും അപ്പൊ നിങ്ങൾ ഈ പേര് വിളിക്കാൻ miss നെ എല്ലാരും പേര് വിളിക്കണം എന്ന് ഉണ്ടെന്ന് പറഞ്ഞില്ലേ വേഗം answer ഇട്ടേ വേഗം വേഗം answer ഇട്ടേ എന്താണ് red അല്ലെ ആ ചുവപ്പ് litmus paper നെ നമ്മള് ആ acid ല് മുക്കി കഴിഞ്ഞാൽ എന്ത് color തന്നെയാണ് red color തന്നെയാണ് കാണിക്കുക red ഇനി alkali യിലോ ചുവപ്പ് litmus paper alkali യിൽ എന്ത് color ആ കാണിക്കുക ചുവപ്പ് litmus paper alkali യില് എന്ത് color ആ മക്കളെ വേഗം പറഞ്ഞേ alkali യില് ചുവപ്പ് litmus paper വന്നാൽ blue color അല്ലെ blue color ആണ് കാണിക്കുക ഇനി blue litmus paper ആണ് miss ന്റെ കയ്യില്

ആ ബ്ലൂ ബ്ലൂ തന്നെയായിരിക്കും പറയുമ്പോ എന്താണ് കുറച്ച് എക്സ്പെൻസീവ് ആണല്ലേ നിങ്ങൾ ഇപ്പൊ അത് കടയിൽ പോയി മേടിക്കാനൊന്നും പോകുന്നില്ല അല്ലേ പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ വീട്ടില് ആ വീട്ടില് നിങ്ങൾക്ക് എന്ത്ണ്ടാക്കാം ലിറ്റ്മസ് പേപ്പറിന് ഉണ്ടാക്കാം ഒരു വഴിയാണ് പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നേ ലിറ്റ്മസ് പേപ്പറിന് ഉണ്ടാക്കാനുള്ള വഴിയാണ്

നിങ്ങൾ എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വേലിക്കലൊക്കെ നിൽക്കുന്ന ആളാണ് സുന്ദരിയായ നമ്മുടെ ചെമ്പരത്തി പൂവല്ലേ ആ ചെമ്പരത്തി പൂവ് എല്ലാവർക്കും ഇഷ്ടമാണോ ഏത് പൂവാണ് നിങ്ങൾക്ക് ഇഷ്ടം ചെമ്പരത്തിയാണോ റോസ് ആണോ ഏത് പൂവാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഏതാണ് അപ്പൊ എന്ന് പറയുമ്പോ അടിപൊളിയാണ് അല്ലെ കാണാനൊക്കെ നല്ല റെഡ് കളർ ഉള്ളതാണ് അപ്പൊ ഇത് വെച്ച് നിങ്ങൾക്ക് എന്തുണ്ടാക്കാം മക്കളെ ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കാം അതല്ല റോസ് ആണ് മുല്ലയാണ് എല്ലാവർക്കും ജാസ്മിൻ അല്ലേ ആ കൊറേ കുറേ ഫ്ലവേഴ്സ് ആ ഓക്കെ ഓക്കെ കൂടുതൽ ആൾക്കാർക്ക് റോസ് ഫ്ലവർ ആണ് ഇഷ്ടം അല്ലെ മിസ്സിനും റോസ് ഫ്ലവർ നല്ല ഇഷ്ടമാണ് ഓക്കെ അപ്പൊ നോക്കിക്കേ അപ്പൊ നമ്മുടെ എന്ത് ചെയ്യാം നമ്മുടെ കയ്യിൽ ഇപ്പൊ ചെമ്പരത്തി പൂ ഉണ്ട് ഇത് വെച്ചിട്ട് ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കാൻ പോവാണ് അല്ലേ അപ്പൊ ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കാൻ എന്താ ചെമ്പരത്തി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നേ അപ്പൊ നമ്മുടെ ചെമ്പരത്തി പേപ്പർ ആണ് ചെമ്പരത്തി കൊണ്ട് അല്ലേ അപ്പൊ ചെമ്പരത്തി പേപ്പർ ഉണ്ടാക്കാൻ എന്ത് ചെയ്താൽ മതി ഒരു ചെറിയ കഷ്ണം പേപ്പർ എടുക്ക എന്നിട്ട് നമ്മൾ നമ്മുടെ ചെമ്പരത്തി പൂവെടുത്ത് അത് നന്നായി തേച്ച് ഉരച്ച് വെക്കേ എന്നിട്ടോ നെക്സ്റ്റ് എന്ത് ചെയ്യണം അത് നമ്മൾ ഉണക്കുക ഓക്കെ നന്നായിട്ട് ഉണക്കുക ഡ്രൈ ആക്കുക എന്നിട്ട് അതിൽ പറ്റി പിടിച്ച പൂക്കളൊക്കെ നമ്മള് ആ തുടച്ച് ഒക്കെ കളഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ആക്കി കഴിഞ്ഞാൽ എന്തായി

വീട്ടിൽ നിന്ന് ചെമ്പർത്തി പേപ്പർ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ആ നാരങ്ങ നീരില് ഈ ചെമ്പരത്തി പേപ്പർ ഒന്ന് മുക്കി അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് എന്തെങ്കിലും കളർ കളർ ചേഞ്ച് ചേഞ്ച് ഉണ്ടാവോ എന്ത് ഉണ്ടാവുക നമ്മുടെ ഹിബിസ്കസ് പേപ്പർ കുറച്ച് നാരങ്ങ ആ നാരങ്ങ നീരില് നമ്മൾ മുക്കി കഴിഞ്ഞാൽ എന്ത് കളർ ചേഞ്ച് മക്കളെ ഉണ്ടാവുക എന്ത് കളർ ചേഞ്ചാ ഉണ്ടാവുക അത് റെഡ്

നമ്മുടെ ഉള്ള നമ്മൾ ആസിഡുകൾ പറഞ്ഞല്ലേ ഇതൊക്കെ എക്സാമിന് ചോദിക്കും നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഏതൊക്കെ ബട്ടർ മിൽക്കിലുള്ള ആസിഡ് ഏതാണ് അപ്പൊ ഇപ്പൊ തന്നെ അങ്ങട് അങ്ങോട്ട് പോവാസിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം കൂടെ തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സാമിന് ജസ്റ്റ് ഒന്ന് മടിച്ചു നോക്കിയ പോലെ ഫുൾ മാർക്ക് മേടിക്കണ്ടേ ഫുൾ മാർക്ക് സെറ്റ് ആക്കണമെങ്കിൽ ഇപ്പൊ തന്നെ അങ്ങട് പഠിച്ചു പോവാട്ടോ ഓക്കെ ക്ലിയർ അല്ലേ ക്ലിയർ ആണോ ക്ലിയർ അല്ലേ മക്കളെ

ഓക്കെ എല്ലാരും സെറ്റ് ആണ് അപ്പൊ ബട്ടർ മിൽക്കിൽ ഉള്ളത് ആണ് ലാക്ട്രിക് ആസിഡാണ് ആസിഡ് ഈ ആസിഡുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഓരോന്നിലുള്ള ആസിഡുകള് ഇമ്പോർട്ടന്റ് ആണ് എല്ലാരും ഇപ്പോ ആ ഫുൾ ആയി ഫുൾ പവർ ആണ് അപ്പൊ ഈ ഒരു എനർജിയിൽ തന്നെ നിങ്ങൾ നിക്കണം അത് നമ്മുടെ പേരൊക്കെ നമ്മൾ വിളിക്കും എല്ലാരും കാണുന്നുണ്ട് പക്ഷെ ആണ് നമുക്ക് വേണ്ടത് അല്ലേ ഓക്കെ അപ്പൊ നിങ്ങൾ ഈ ഫയർ ഒക്കെ കാണുമ്പോഴാണ് മിസ്സിന് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ തോന്നാം അല്ലേ അപ്പൊ ഇതാ 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 ഇനി നോക്കിക്കേ ആ നോക്കി മാറി പോയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ എല്ലാരും വേഗം വേഗം വിളിച്ചു വിളിച്ചുകൊണ്ടിരട്ടോ ബാക്കി കാര്യങ്ങള് നമ്മൾ ഇപ്പൊ പറയും ഓക്കെ അപ്പൊ ഇതാ നിങ്ങളെ കൊതിപ്പിക്കാനായിട്ട് ഒരു സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാര്ക്കും ഇപ്പൊ വായലിൽ കപ്പിൽ ഓടിക്കാനുള്ള ഉണ്ടോ കപ്പൽ ഓടിക്കാനുള്ള വെള്ളമുണ്ടോ ഇതാ നമ്മുടെ ഉപ്പിലിട്ട ഐറ്റംസ് ആണ് അല്ലേ ഉപ്പിലിട്ട ഐറ്റംസ് ആണ് അതുപോലെ ഇതാ നമ്മുടെ നല്ല നല്ല മുളകിട്ട നല്ല മാങ്ങ ഒക്കെ ഉണ്ട് ഓക്കെ മാങ്ങ അച്ചാറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാണോ എല്ലാവരും വായിലൊക്കെ വെള്ളം നിറഞ്ഞ് ഫുൾ കപ്പലിങ്ങനെ ഓടുകയാണല്ലേ മെസ്സിന് ഭയങ്കര ഇഷ്ടാണ് ഉപ്പിലിട്ട ഐറ്റംസ് അല്ലേ നമ്മുടെ ബീച്ച് സൈഡിലൊക്കെ പോകുമ്പോ ഇപ്പോഴും വാങ്ങി കഴിക്കുന്ന സാധന ഓക്കേ ടീച്ചർത പേര് പേര് ോ ഇങ്ങനെ എല്ലാരും പറയുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് മനസ്സിലായി അപ്പൊ നോക്കിക്കേ ഇപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ നമ്മുടെ സൈഡിലൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന സംഭവങ്ങളാണ് ഉപ്പിലിട്ട ഐറ്റംസ് അപ്പൊ ഇതൊക്കെ ഏത് പാത്രത്തിലാണ് മക്കളിട്ടുള്ളത് മെറ്റലിന്റെ പാത്രത്തിലാണോ പ്ലാസ്റ്റിക് പാത്രത്തിലാണോ അതോ കുപ്പി പാത്രത്തിലാണോ നമ്മുടെ ഈ ചാപ്റ്റർ നോക്കിക്കിംപിൾ ആയിട്ടുള്ള ചാപ്റ്റർ അല്ലേ നമ്മൾ ഡെയിലി ലൈഫില് കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇതിന് പഠിക്കുന്നത് ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് പോലെ അല്ലേ വളരെ ഈസി ആയിട്ട് പഠിച്ചു പോവാ ഓക്കേ മിസ്സിന്റെ കൂടെ കുറച്ച് നേരം തിരഞ്ഞാ മതി ആ പിന്നെ നിങ്ങക്ക് ഈ ചാപ്റ്ററി വീണ്ടും എടുത്തു നോക്കണ്ട ഒരു ആവശ്യം വരില്ല ഓക്കെ ഒരു ആവശ്യം വരില്ല ഇപ്പൊ ഈ ക്ലാസ് ഒന്ന് ഫുള്ള് ഇരുന്ന് കണ്ടാൽ മതി നിങ്ങൾക്ക് വേണ്ടി സർപ്രൈസ് ഒക്കെ മിസ് വെച്ചിട്ടുണ്ട്

ഓക്കെ അല്ലേ അപ്പൊ ഇതാ ഈ കുപ്പിപാത്രങ്ങളിലാണ് നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ളത് അപ്പൊ ഇതിനൊരു റീസൺ ഇല്ലേ മക്കളെ മറ്റുള്ള എന്തുകൊണ്ടായിരിക്കും കുപ്പിപാത്രങ്ങൾ എടുക്കുന്നേ നമുക്ക് മെച്ചൽസ് എടുത്തൂടെ മെച്ചൽ പാത്രങ്ങൾ എടുത്തൂടെ എടുക്കാൻ പറ്റുമോ എടുക്കാൻ പറ്റുമോ നോ അല്ലേ ആരോ നോ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല അതിന് റീസൺ എന്താ എന്തുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തത് എന്തുകൊണ്ടാണ് ആ നമ്മുടെ ആസിഡുകൾ നമ്മുടെ അച്ചാറ് ഒക്കെ പറയുമ്പോൾ അതിൽ എന്തുണ്ട് അതിൽ എന്തുണ്ട് അതിലെ വിനഗർ ഉണ്ട് അല്ലെ വിനഗർ ഉണ്ട് വിനഗർ ഉണ്ട് വിനഗർ എന്ന് പറഞ്ഞാൽ

ചെയ്യാത്തത് പുളി രുചി ഉള്ള നമ്മുടെ മോര് അതുപോലെ എന്തൊക്കെയാണ് പുളി പുളി രുചി ഉള്ളത് വിനാഗിരി അല്ലേ മോര് എടുത്തു വെക്കാൻ പാത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഓക്കെ അല്ലേ ആണോ സെറ്റാണോ ആര്യ ഓക്കെ ആര്യ പിന്നെ ആരൊക്കെയാണ് അജിത് നാഷിദ് നാഷിദ് മോൻ ജോസഫ് ജൂലി ആൻ മരിയ സഞ്ജയ് എല്ലാരും മെറ്റലുകളും തമ്മിലുള്ള പ്രവർത്തനമാണ് നിങ്ങൾക്ക് മനസ്സിലായി ആസിഡുകൾ ആരുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് മെറ്റൽസുമായിട്ട് റിയാക്ഷൻ നടത്തുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പൊ ആസിഡും മെറ്റലും ആയിട്ടുള്ള പ്രവർത്തനം നമുക്കൊന്ന് നോക്കിയാലോ ും അപ്പൊ ഇന്ന് മക്കൾ എവിടെ എടുത്തിട്ടുള്ളത് ആ നമ്മുടെ മെറ്റൽ എടുത്തിട്ടുണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് ഒരു കുഞ്ഞു പീസ് ഇട്ടു കൊടുക്കുകയാണ് ഓക്കെ അപ്പൊ നമ്മുടെ സിങ്ക് മെറ്റൽ കിടന്നിട്ട് എന്താ തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴു ആയിട്ട് ഇങ്ങനെ ആ ഓടി 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 കളിക്കുകയാണ് അല്ലേ ഫുൾ ബബിൾ ആയിട്ട് ആയിട്ട് ഇങ്ങനെ ആ നിങ്ങൾക്ക് ഫുൾ ബബിൾ ആണല്ലേ അപ്പൊ ഇവിടെ എന്തോ എന്തോ സംഭവിക്കുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട് അപ്പൊ എന്താണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ആരാണ് ആദ്യം നോക്കട്ടെ ആരാണ് ആദ്യം പറയാ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്താ റിയാക്ഷൻ ആണ് ആരാണ് പുറത്തേക്ക് വരുന്ന ആള് ഈ റിയാക്ഷൻ കഴിഞ്ഞിട്ട് ആരാണ് മക്കളെ ആരാണ് ആരാണ് വേഗം പറഞ്ഞേ ും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ പുറത്ത് വരുന്ന നമ്മുടെ ഹീറോ ആണ് നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസ് അല്ലെ ഹൈഡ്രോജൻ ഗ്യാസ് നോക്കിക്കെറി ആസിഡിന്റെ അതിലേക്ക് ഒരു കുഞ്ഞു പീസ് സിങ്ക് മെറ്റൽ ഇടുകയാണ് ഓക്കെ ഒരു ടെസ്റ്റ് ട്യൂബിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത് ഒരു കഷ്ണം സിങ്ക് ഇട്ട് നോക്കൂ അപ്പൊ എന്താ മക്കളെ സംഭവിക്കാം ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് നമ്മള് സിങ്ക് ഇട്ടു അപ്പൊ അവിടെ ആ ഹൈഡ്രജൻ ഗ്യാസ് പുറത്തേക്ക് വന്നല്ലേ ഇവിടെ ബബിൾ 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 ആയിട്ട് ആരോ ഇങ്ങനെ വരുന്നുണ്ട് ഈ പുറത്ത് വരുന്ന ആളാണ് നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസ് മറന്നു വരുന്നത് എക്സാം ആയിട്ട് ചോദിക്കുന്നതാണ് ഓക്കെ ഹൈഡ്രജൻ ഗ്യാസ് ഹൈഡ്രജൻ ഗ്യാസ് ഹൈഡ്രജൻ വാതകം ഹൈഡ്രജൻ വാതകം അല്ലെ ഹൈഡ്രജൻ വാതകം ആണ് ഇവിടെ

കത്തുന്ന കത്തുന്ന തീപ്പെട്ടിക്കൊള്ളി നമ്മളൊന്ന് കാണിച്ചു കൊടുത്താൽ മതി അല്ലേ അപ്പൊ കത്തുന്ന നമ്മൾ നമ്മളിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും ആ ചെറിയൊരു ചെറിയൊരു പൊട്ടൽ ശബ്ദത്തോട് കൂടി അല്ലെ ഒരു കൂടി ഇത് ഒരു കൂടി കത്തുന്നതായിട്ട് നമുക്ക് കാണാം അപ്പൊ എന്താ ആ നമുക്കറിയാം ജൻ എന്ന് പറഞ്ഞാൽ കത്തുന്ന വാതകമാണ് കത്തുന്ന വാതകമാണ് കത്തുന്ന വാതകം ഇൻഫ്ലേമബിൾ ഗ്യാസ് ഇൻഫ്ലേമബിൾ ഗ്യാസ് ആണ് നമ്മുടെ ഹൈഡ്രജൻ അല്ലെ കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയൊരു കൂടി നമ്മുടെ തീപ്പെട്ടിക്കൊള്ളി അവിടെ കത്തും അല്ലേ ആണല്ലോ നോക്കിക്കേ റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രോജൻ വാതകം പുറത്തേക്ക് വന്നു ആ പുറത്ത് വന്ന ഹൈഡ്രോജൻ വാതകത്തിന്റെ പ്രത്യേകത ആശാൻ എന്താണ് ഇൻഫ്ലേമബിൾ ആണ് കത്തുന്ന വാതകമാണ് ഓക്കെ അതുകൊണ്ട് തന്നെ ഹൈഡ്രോജൻ ഗ്യാസ് എല്ലെങ്കിൽ നമ്മുടെ ഹൈഡ്രജൻ കത്തിയ പോലെ ക്രിസ്റ്റി എല്ലാരും എല്ലാരും കുറച്ച് ഫയറിട്ടെ ആ അതാ ഫുൾ 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 ഫയർ ആണ് അപ്പൊ നോക്കിക്കേ അപ്പൊ ഹൈഡ്രോജൻ വാതകത്തെ നമ്മൾ കണ്ടു അപ്പൊ ഇത് ആരാണ് ആദ്യം ഐഡന്റിഫൈ ചെയ്തത് നമ്മുടെ ഹൈഡ്രജൻ വാതകത്തിനെ ആരാണ് ആദ്യം തിരിച്ചറിഞ്ഞ ആള് ആരാണ് ദാ നമ്മുടെ ഹെൻറി കാവൻഡിഷ് ആണ് ട്ടോ അപ്പൊ ഹൈഡ്രജൻ വാതകം ആദ്യമായി തിരിച്ചറിഞ്ഞ ആളാണ് ഹെൻറി കാവൻഡിഷ് ഓക്കെ ഹെൻറി കാവൻഡിഷ് ആണ് ഇനി ഇവനെ ഹൈഡ്രജൻ എന്നുള്ള പേര് വിളിച്ചത് ഹൈഡ്രജൻ എന്നുള്ള പേര് കൊടുത്ത ആൾ ആരാണ് അത് നമ്മുടെ ലവോയിസിയർ ആണ് ലവോയ്സിയർ ഇവരാണ് ഹൈഡ്രജൻ വാതകത്തിന് ഐഡന്റിഫൈ ചെയ്തത് അതിന് പേര് ക്ലിയർ ആണോ ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പൊ അത് ക്ലിയർ ആയെങ്കിൽ ഇപ്പൊ നമ്മള് അടുത്ത് നോക്കാൻ പോകുന്നെ നമ്മുടെ മുട്ടത്തോടിന് നമുക്ക് ഒന്ന് ആസിഡിൽ ഇട്ട് നോക്കാം നമ്മുടെ മുട്ടത്തോടിനെ നമുക്കൊന്ന് ആസിഡിൽ ഇട്ട് നോക്കാം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി So acid. ും കൂടി റിയാക്ട് ചെയ്യുമ്പോ ഹൈഡ്രജൻ വാതകം വരുന്നുണ്ട് ഇനി നമ്മുടെ മുട്ടത്തോട് ഇനിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് വാതകമാണ് അവിടെ പുറത്ത് വരിക നമുക്ക് വേണ്ടി മുട്ടത്തോട് എടുത്തിട്ടുണ്ട് ഓക്കെ ഇനിയോ ഇതാ നമ്മുടെ ഒരാളുണ്ട് ടെസ്റ്റ് ട്യൂബിൽ മിസ് എടുത്തിട്ടുള്ളത് ഡൈലൂട്ട് സൾഫ്യൂരിക് ആണ് ട്ടോ ഡൈലൂട്ട് ചെയ്തിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് സൾഫ്യൂരിക് ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചെയ്യാണ് നമുക്ക് കിട്ടും കിട്ടും ആ വരും ഇവിടെയും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞി കുമിളകൾ കുഞ്ഞി കുഞ്ഞി കുമിളകൾ വരുന്നത് കാണാം അപ്പൊ ആ വരുന്നത് ആരാണ് ആ വരുന്നത് ആരാ ഹൈഡ്രജൻ ആണോ ആണോ ആരാണ് ആരാണ് ഇതാ നമ്മുടെ ആരൊക്കെ ആൻസർ പറയുന്നത് ആ പേര് വായിക്കാൻ പറ്റില്ല ഓക്കെ എല്ലാവർക്കും ആൻസർ അറിയാമെന്ന് വെച്ചാൽ മനസ്സിലായി കാർബൺ ഡയോക്സൈഡ് ആണ് അല്ലെ കാർബൺ ഡയോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് ആണ് നമ്മുടെ വാതകം കാർബൺ ഡൈ ഓക്സൈഡ് അപ്പൊ കാർബൺ ഡയോക്സൈഡ് വാതകമാണ് മക്കളെ പുറത്തേക്ക് വരുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ കാർബൺ ഡൈക്സൈഡ് പുറത്ത് നമ്മുടെ മുട്ടത്തോട് എന്ന് പറഞ്ഞാൽ അവൻ 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 ആരാണ് ആരാണ് കാർബണേറ്റ് ആണല്ലേ ഇവൻ കാൽഷ്യം കാർബണേറ്റ് ആണ് കാൽഷ്യം കാർബണേറ്റ് കാൽഷ്യം കാർബണേറ്റ് ആണ് മുട്ടത്തോട് കാൽഷ്യം കാർബണേറ്റ് ഓക്കെ അപ്പൊ കാൽഷ്യം കാർബണേറ്റ് ആയിട്ടുള്ള നമ്മുടെ മുട്ടത്തോടിനെ ആസിഡുകൾ ഇടുമ്പോൾ എന്താണ് സംഭവിക്കുക നമുക്ക് കാണാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാർബണേറ്റുകൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്ത് വരുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഓക്കെ ആണല്ലോ ഓക്കെ മുട്ടത്തോട് ചോക്ക് മാർബിൾ എന്നിവയിൽ കാൽഷ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്നു ൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ വാതകം ഉണ്ടാവും അല്ലേ കാർബൺ ഡയോക്സൈഡിന്റെ പ്രത്യേകത എന്താണ് കാർബൺ വാതകമാണ് ഓക്കെ അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു കത്തുന്ന തീ പട്ടിക്കൊള്ളി കാണിച്ചാൽ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും വേഗം കമെന്റ് ചെയ്ത് എന്താണ് സംഭവിക്കുക എന്താണ് സംഭവിക്കുക അത് ചും അത് കെട്ടുപോകും അല്ലേ അത് കെട്ടുപോകും കാരണം എന്താണ് കാരണം എന്താണ് ാണ് തീ തീ കെടുത്തോട്ടേ ആണോ ക്ലിയർ ആണോ സെറ്റ് ആണല്ലോ അപ്പൊ നമ്മളിപ്പോ കണ്ട കാര്യങ്ങൾ എന്താണ് ഒന്നും കൂടി പറഞ്ഞുതരാം നമ്മുടെ ആസിഡ് നമ്മുടെ ആസിഡ് മെറ്റലുമായി പ്രവർത്തിക്കുമ്പോൾ ലോഹം അല്ലേ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ അവിടെ ഫോം ചെയ്യുന്നത് ഹൈഡ്രജൻ വാതകമാണ് എച്ച് ടു ആണ് എൻ നമ്മുടെ ആസിഡ് കാർബണേറ്റ്സുമായി പ്രവർത്തിക്കുമ്പോൾ കാർബണേറ്റ് അതായത് മുട്ടത്തോട് ചോക്ക് മാർബിൾ പോലെയുള്ള കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ അവിടെ പുറത്തു വരുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഈ രണ്ട് കാര്യങ്ങൾ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കുന്ന കാര്യമാണ് ട്ടോ അപ്പൊ ഹൈഡ്രോജൻ വാതകം കത്തുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് തീ കെടുത്തുന്ന വാതകമാണ് ഓക്കെ ക്ലിയർ ആണോ ക്ലിയർ ആണോ ക്ലിയർ ആണല്ലേ ഓക്കെ അപ്പൊ നോക്കിക്കേ നമ്മുടെ കാർബൺ ഡയോക്സൈഡ് തീക്കെ അത് കാണാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തുണ്ടാക്കാം ഒരു ഫയർ എക്സ്റ്റിങ് തീക്കെടുത്തുന്നതല്ലേ കാർബൺ ഡയോക്സൈഡ് അപ്പൊ എന്താണ് ഫയർ എക്സ്റ്റിങ് എന്താണ് അഗ്നിശമനി ആ ഇങ്ങനെ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പൊ വലിയ വലിയ ബിൽഡിംഗ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഇങ്ങനെ ഒരു ആളെ ചുമരലിങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ അപ്പൊ എന്താണ് എന്താണത് ആ നമ്മുടെ തീ എന്തെങ്കിലും ആ തീ സംബന്ധമായ എന്തെങ്കിലും ആക്സിഡൻസ് ഉണ്ടായി കഴിഞ്ഞാൽ തീ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അഗ്നിശമനി അഥവാ ഫയർ എക്സ്റ്റിംഗിഷർ ല്ലേ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഡി ആയിട്ട് നമുക്ക് എന്ത്ണ്ടാക്കാം ഡിസൈൻ ഇറ്റ് യുവേർ സെൽഫ് അല്ലെ നിങ്ങൾക്ക് ഉണ്ടാക്കാം നിങ്ങളുടെ അഗ്നിശമനി സ്കൂളിൽ ഉണ്ടല്ലേ ആ ഒക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ എങ്ങനെ അത് ഉണ്ടാക്കാം നമുക്ക് വീട്ടിൽ അഗ്നിശമനി ഉണ്ടാക്കി നോക്കിയാലോ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ അപ്പൊ എന്താ ചെയ്യണ്ടേ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് ആ കുപ്പിയുടെ ആ ലിഡ് അല്ലെ അടപ്പില് നമ്മൾ ചെറിയൊരു ഹോൾ ഉണ്ടാക്കുക ഒരു സ്ട്രോ കിടത്തി വിടുക അല്ലെ ഒരു സ്ട്രോ ഇങ്ങനെ ഫിറ്റ് ചെയ്യാം ആയിട്ട് ഫിറ്റ് ചെയ്യാം ഓക്കെ എന്നിട്ടോ നമ്മുടെ സ്ട്രോയുടെ അറ്റത്തൊരു നൂല് കെട്ടിയിട്ട് ഇവിടെ നമ്മൾ ഒരാളേനെ വെക്കുന്നുണ്ട് ഇവിടെ നമ്മൾ വെക്കുന്ന ആൾ ആരാണ് അതാണ് നമ്മുടെ സോഡിയം ബൈ അഥവാ അപ്പക്കാരം എന്താണ് നമ്മൾ വെക്കുന്നത് സോഡിയം ബൈ കാർബണേറ്റിനെയാണ് നമ്മൾ വെക്കുന്നത് നമ്മുടെ ബേക്കിംഗ് സോഡ അല്ലേ ബേക്കിംഗ് സോഡിനെയാണ് വിസ് ഇവിടെ കെട്ടി കെട്ടിത്തൂക്കിയിടുന്നത് ഇനി നമ്മുടെ ബോട്ടിലില് നമ്മള് പോർഷനിൽ വിനാഗിരി വെക്കണം. ക്ലാസ്സിൽ നിന്ന് ഉണ്ടാക്കിയിരുന്നു അല്ലേ ആ ക്ലാസ്സിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ അടിപൊളി ഓക്കെ അപ്പൊ നമ്മൾ ഇതില് സുർക്ക് എടുത്ത് വെക്കുക ഇനി എന്താ ചെയ്യണ്ടേ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ ഇനി നമ്മൾ ഇതിനെ നന്നായി ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ആ നമ്മുടെ സംഭവിക്കാരം വിനാഗിരിയിലാവൂ അല്ലേ അപ്പൊ അപ്പക്കാരം എന്ന് പറയുമ്പോൾ എന്താണ് സോഡിയം ബൈ ആണ് അതൊരു കാർബണേറ്റ് ആണല്ലോ കാർബണേറ്റ് ആണ് ഇനി വിനാഗിരി എന്ന് പറഞ്ഞാലോ ആണ്. അപ്പൊ നമ്മുടെ കൂടി ചെയ്യുമ്പോൾ കാർബണേറ്റും ഏത് വരും നമ്മുടെ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വരും അല്ലെ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വരും അപ്പൊ നിങ്ങൾ ഒരു കത്തുന്ന് മെഴുകി എടുത്ത് ആ അതിനെ അതിനെങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എന്തായി അതിന്റെ തീ കെട്ടുപോകും അല്ലെ തീ കെട്ടുപോകും അങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്തുണ്ടാക്കാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഫയർ എക്സ്റ്റിംഗ് നോക്കിക്കെ നമ്മളിവിടെ അപ്പക്കാരെടുത്തിട്ടുണ്ട് സോഡിയം ബൈക്കാർബണേറ്റ് നമ്മൾ അതിലേക്ക് ആസിഡ് ഒഴിച്ചിട്ടുണ്ട് അപ്പൊ വന്ന ഗ്യാസിനെ മെഴുകുതിരി കത്തിച്ചയിൽ കാണിച്ചപ്പോ എന്തായി അതൊക്കെ കെട്ടുപോയല്ലേ അപ്പൊ അതൊക്കെ കെട്ടുപോകുന്നത് കണ്ടു ഓക്കെ അപ്പൊ ഇത് തന്നെയാണ് നടക്കുന്നത് ആണോ? ആണോ മക്കളെ? ആണെങ്കിൽ കുറച്ച് എനർജി ഒക്കെ കാണട്ടെ കൊറച്ച് ഫയറും കുറച്ച് ഹാട്ടൊക്കെ ഇട്ടെ കുറച്ച് ഫയറും ഹാട്ടൊക്കെ ഇട്ടെ അപ്പൊ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം അടുത്തെന്താ മക്കളെ അടുത്തതെന്താണ് അടുത്തതെന്താണ് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് അപ്പൊ ഇതുവരെ നമ്മൾ ആസിഡുകളെ പറ്റി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തൊക്കെയാണ് ആ നമ്മുടെ കഴിക്കുന്ന കുറെ ഫ്രൂട്ട്സിലും എന്തുണ്ട് മൈൽഡ് ആയിട്ടുള്ള ആസിഡുകൾ ആണെന്ന് നിങ്ങൾക്കറിയാം ലാബോറട്ടറികളിൽ യൂസ് ചെയ്യുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡുകൾ ഉണ്ട് നിങ്ങൾക്ക് അറിയാം ഇനി എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയുന്നത് ആ ഇനി നിങ്ങൾക്ക് അറിയാമോ നമ്മുടെ ലിറ്റ്മസിന്റെ നിറം അല്ലെ ആസിഡുകളില് നീല ലിറ്റ്മസ് ചുവപ്പ്

കാണാനുണ്ടോ കാണാനുണ്ടോ ഓക്കെ അപ്പൊ കാർബണേറ്റുകളും ആസിഡും കൂടി റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഉണ്ടാകുന്നു എന്ന് നമുക്കറിയാം ഓക്കെ അല്ലേ അപ്പൊ ഇനി നമ്മൾ നമ്മള് ആൽക്കലീസിനെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്ന ആൽക്കലികൾ

ആണ് നമ്മുടെ ലൈം വാട്ടർ എന്താണ് മക്കളെ എന്ന് പറഞ്ഞാൽ നാരങ്ങ 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 അല്ല അതെന്താണ് ആ ചുണ്ണാമ്പ് വെള്ളമാണ് അല്ലെ ചുണ്ണാമ്പ് വെള്ളത്തിലാണ് നമ്മൾ ലൈം വാട്ടർ എന്ന് പറയാ അതൊരു ആൽക്കലി ആണ് ആൽക്കലി ആണ് അവരെന്ത മക്കളെ അവര് നീല സ്നേഹിച്ചുവപ്പ് കളറാക്കും ഓക്കെ അല്ലേ അവൈലബിൾ ഇൻ ദ ലാബോറട്ടീസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ആസിഡുകൾ ഏതൊക്കെയാണ് അവൈലബിൾ ഇൻ ദ ലാബോറട്ടറി ലാബോറട്ടറികളിൽ അവൈലബിൾ ആയിട്ടുള്ള ആൽക്കലീസുകൾ ആണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അപ്പൊ ഇതൊക്കെ നോട്ട് ചെയ്യുക ഇവരുടെ പേരുകൾ കൂടി നിങ്ങൾ പഠിക്കണം ചെല്ല പേരുകൾ പഠിക്കണം കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് സോഡിയ ഹൈഡ്രോക്സൈഡ് ഉണ്ട് കാസ്റ്റിക് സോഡാണ് കാസ്റ്റിക് പൊട്ടാഷാണ് എൻ അമോണിയം ഹൈഡ്രോക്സൈഡ് ലിക്കർ ആണ് ഓക്കെ ലിക്കർ അമോണിയ ക്ലിയർ ആണോ ക്ലിയർ ആണോ എന്തൊക്കെയാണ് മെഗലെ ലാബോറട്ടറിയിൽ കാണുന്ന ചില ആൽക്കലികളാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ചുണ്ണാമ്പെള്ള സോഡിയം ഹൈഡ്രോക്സൈഡിലായിനി അതിനെ നമ്മുടെ കാസ്റ്റിക് സോഡ എന്ന് പറയും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലായിനി അതിനെ നമ്മുടെ കാസ്റ്റിക് പൊട്ടാഷ് എന്ന് പറയും ആൻഡ് അമോണിയം ഹൈഡ്രോക്സൈഡിലായിനി ലോണിയ എന്ന് പറയും ക്ലിയർ ആണോ മിസ്റ്റിന് മക്കൾക്കൊക്കെ ക്ലിയർ ആയോ യോ ക്രിസ്റ്റൽ ക്ലിയർ ആയോ ക്രിസ്റ്റൽ ക്ലിയർ ആയെങ്കിൽ സ്റ്റാറോ കുറച്ച് 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 യെല്ലോ ഹാർട്ടോ റെഡ് ഹാർട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് ഒന്ന് കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേഗം 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 കാണട്ടെ അപ്പൊ ഇതാണ് നിങ്ങളെ ഇന്നലെ ആര്യ ആരംസിന്റെ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ ആര്യ ആരോസിന്റെ ക്ലാസിന്റെ ആണെങ്കിൽ ആരാവിസിന്റെ അച്ചു

സിനാൻ പറ്റിട്ടാണ് നമ്മൾ നോക്കാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താ മക്കളെ ഇൻഡിക്കേറ്റേഴ്സ് കഴിഞ്ഞാല് ഇൻഡിക്കേറ്റേഴ്സ് ആണ് സൂചകങ്ങൾ സൂചകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അവര് ഓന്തിനെ പോലെയാന്ന് പറയാം ഓന്തിന് പോലെ നിറം മാറുന്നവരാണ് നമ്മുടെ ഇൻഡിക്കേറ്ററുകൾ അപ്പൊ നിറം മാറിക്കൊണ്ടിരിക്കും അല്ലെ സൂചകങ്ങൾ എന്തിനാ മക്കളെ ഉപയോഗിക്കുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ആ നമുക്കുള്ള നമുക്ക് തന്നിട്ടുള്ള ഒരു പദാർത്ഥം സ്വഭാവമാണ് സ്വഭാവമാണ് എന്നറിയാനാണ് നമ്മള് ഇൻഡിക്കേറ്ററിനെ യൂസ് ചെയ്യാൻ മാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കളികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ ഓക്കെ ക്ലിയർ ആണോ എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് ത്രൂ കളർ ചേഞ്ച് അപ്പൊ ഇവര് ആൽക്കലീസിൽ ഒരു നിറം ആയിരിക്കും എന്നാൽ ആസിഡില് വേറെ നിറം കാടിക്കും അല്ലെ അങ്ങനെ നിറം മാറ്റത്തിലൂടെ നമുക്ക് പറയാൻ പറ്റും ഇത് ആസിഡാണ് ഇത് ആൽക്കലി ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഓക്കെ അവരാണ് നമ്മുടെ ഇൻഡിക്കേറ്ററുകൾ അഥവാ സൂചകങ്ങൾ അപ്പൊ സൂചകങ്ങളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് മഞ്ഞളുണ്ട് ചെമ്പരത്തിപ്പൂവുണ്ട് ബീട്രൂട്ട് തുടങ്ങിയ ധാരാളം സസ്യഭാഗങ്ങൾ സൂചകങ്ങളായിട്ട് ഉപയോഗിക്കാവുന്നവയാണ് മഞ്ഞളൊക്കെ എന്താ മഞ്ഞളൊക്കെ ആസിഡിൽ ഒരു നിറം കാണിക്കും ആൽക്കലിയില് വേറെ നിറം കാണിക്കും അപ്പൊ മഞ്ഞള് ആസിഡിൽ ഏത് നിറം മക്കളെ കാണിക്കാം നിങ്ങൾ കുറച്ച് മഞ്ഞപ്പൊടി എടുത്ത് ഒരു ബീക്കറിൽ അല്ല അല്ല ഒരു പാത്രത്തില് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് അതിൽ കുറച്ച് ആൽക്കലി നമ്മുടെ ഡിറ്റർജന്റ് ഒന്ന് ആഡി നോക്കിക്കെ അപ്പൊ എന്ത് കളറാവും കിട്ടാന്നല്ല മഞ്ഞ കളറിലിരുന്ന ഇരുന്ന നമ്മുടെ മഞ്ഞപ്പൊടി പെട്ടെന്ന് തന്നെ എന്ത് കളറിലേക്ക് പോവും ഇട്ടേ ആ മഞ്ഞപ്പൊടി നമ്മൾ കുറച്ച് ഡിറ്റർജന്റ് ആഡ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് കളറാകും റെഡ് കളറാകും അതായത് മഞ്ഞപ്പൊടി ആൽക്കരികളിൽ എന്ത് കളറാ കാണിക്കുന്നേ റെഡ് കളർ ആണ് ഓക്കെ ഇനി നിങ്ങൾ അതിലേക്ക് കുറച്ച് നാരങ്ങ ഒഴിച്ചാലോ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചാൽ വീണ്ടും അത് എന്താവുമാണ് അസിഡിക് ആവാണ് അപ്പൊ അത് വീണ്ടും ഏത് കളർ തന്നെയാവും മഞ്ഞക്കറങ്ങിയോ അപ്പൊ മിസ് നമ്മടെ എക്സാമിനറിന്റെ നയൻത്തിന്റെ ചാനലില് മിസ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ കളർ ചേഞ്ചിണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് കാണണമെങ്കിൽ എന്ത് ചെയ്യാം എല്ലാര്ക്കും പോയി കാണാം നമ്മുടെ നയൻത്തിന്റെ എക്സാമിനർ നയൻത്തിന്റെ ചാനലിൽ ഉണ്ട് കേട്ടോ ഓക്കെ മഞ്ഞപ്പൊടിയുടെ നിറം മാറ്റം ഓക്കെ നിങ്ങൾക്ക് വീട്ടിലൊക്കെ എല്ലാരേന ഒന്ന് അതിശയിപ്പിക്കാനൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു മാജിക് ട്രിക്കാണ് കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുക കുറച്ച് സോപ്പ് പൊടി ഇട്ടിയാൽ എന്തായി റെഡ് കളർ ആയി ഓക്കെ ഇനിയോ ഇതുപോലെ സസ്യഭാഗങ്ങൾ നമ്മള് സൂചകങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ലിറ്റ്മസ് പേപ്പർ ലാബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് പേപ്പർ ഇൻഡിക്കേറ്റർ യൂസ്ഡ് ഇൻ ലാബോറട്ടറി ലാബോറട്ടറിൽ ലാബോറട്ടറിയില് ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് ലിറ്റ്മസ് പേപ്പർ ഓക്കെ അപ്പൊ ഇതുപോലെ ലാബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന മറ്റു സൂചകങ്ങൾ ഏതൊക്കെയാണ് മറ്റു സൂചനകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ആ ഇതാ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരാളാണ് ചോദിക്കുന്ന ആളാണ് നമ്മുടെ ഫിനോഫ്തലീൻ 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 എന്ന് അതിനെ ആസിഡിലും ആൽക്കലിയിലും വേറെ വേറെ നിറമാണ് കാണിക്കുക അല്ലെ ഫിനോഫ്തെടുത്തു നമ്മള് ആസിഡ് എടുത്തിട്ട് ആസിഡ് എടുത്ത് അതിലേക്ക് രണ്ട് ഡ്രോപ്പ് ഫിനോഫ്തലീൻ ഫിനോഫ്തലീന്റെ കളർ ഫിനോഫ്താണെന്ന് അറിയോ മക്കളെ

ീതായൽ ഓറഞ്ച് ആണ് അപ്പൊ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാ ചാറ്റിൽ ഇങ്ങനെ ആൻസർ ഒക്കെ പറയാ ഒക്കെ ചെയ്യണം ട്ടോ അടുത്ത ഇൻഡിക്കേറ്റർ ആണ് നമ്മുടെ മീതായൽ ഓറഞ്ച് മീതൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ അപ്പൊ പേര് പറയുമ്പോ തന്നെ അറിയാം നമുക്ക് ആ മീതയിൽ ഓറഞ്ച് ഇൻഡിക്കേറ്ററിന് എന്ത് കളർ ആയിരിക്കും ഓറഞ്ച് കളർ ആയിരിക്കും അല്ലെ ഇവന് ഓറഞ്ച് കളറിലാണ് ഇരിക്കുന്നത് അപ്പൊ ഇവനെന്ത് ചെയ്യും ഇവന് നമ്മള് ആസിഡിലാണ് ഒഴിക്കുന്നതെങ്കിൽ ഒരു ആസിഡ് മിസ് എടുത്തിട്ട് അതിൽ കുറച്ച് മീതേൽ ഓറഞ്ചിനെ ഇട്ട് കഴിഞ്ഞാൽ അത് പിങ്ക് നിറം കാണിക്കും ഒരു പിങ്ക് പിങ്ക് ഇളം നിറം കാണിക്കും ഓക്കെ അല്ലേ ഇനിയോ ഇനി ആൽക്കലിയിലാണ് മിസ് മീതേൽ ഓറഞ്ചിനെ ചേർക്കുന്നതെങ്കിലോ ഈ മീതേൽ ഓറഞ്ചിനെ ആൽക്കലിയിൽ ചേർത്ത് കഴിഞ്ഞാല് ആ ഇളം മഞ്ഞ നിറം കാണിക്കും ഇളം മഞ്ഞ നിറം കാണിക്കും

നമുക്കറിയ ആസിഡില് റെഡ് കളർ ആണ് പറയാൻ ആൽക്കലിയില് ബ്ലൂ കളറാണ് കാണിക്ക അതുപോലെ ചില്ലി പൗഡർ നമ്മുടെ തന്നിട്ടുള്ള ഒരു ചില്ലി പൗഡർ ആസിഡിൽ എന്താ കാണിക്കുക ആസിഡില് പെയിൽ റെഡ് കളർ തന്നെയാണ്

ണെങ്കിൽ കളർ കാണിക്കും നമ്മുടെ ബ്ലൂ നമ്മുടെ പേപ്പർ റെഡ് കളർ കാണിക്കും ആൽക്കലിയിലാണെങ്കിൽ ബ്ലൂ കളർ കാണിക്കും ഇനി ഫിനോഫ്തലി ഇപ്പൊ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ ഫിനോഫ്തലി ആസിഡിൽ നമുക്കറിയാം കളർലെസ് ആണ് ആൽക്കലിയിൽ പിങ്ക് ആണ് ഇനി വൈറ്റ് പേപ്പർ ആണെങ്കിലോ വെള്ള കളറിലുള്ള

ഇളം പിങ്ക് നിറമാണ് ആൻഡ് ആസിഡില് ആൽക്കലിയിൽ എന്ത് കളറായിരുന്നു ആൽക്കലിയില് ആൽക്കലീല് പെയിൽ എല്ലോ ആയിരുന്നു അല്ലെ പെയിൽ എല്ലോ ആയിരുന്നു ഇനി ലിക്വിഡ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ിക്വിഡ് ബ്ലൂ ഓക്കെ ലിക്വിഡ് ബ്ലൂ എന്ത് കളറും അത് രണ്ടും സെയിം കളർ തന്നെയാണ് തന്നെയാണ് ക്ലിയർ അല്ലേ ഇനി മഞ്ഞൾ 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 എന്ത് എന്ത് മക്കളെ മഞ്ഞ തന്നെയാണ് പക്ഷെ നിങ്ങൾ അതിനെ അതിനൊരു ആൽക്കലിയിൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അത് റെഡ് കളർ ആകും ഓക്കെ അപ്പൊ ഇത് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നോക്കിക്കൻ എന്താണ് വാട്ട് ആർ ദ സബ്സ്റ്റൻസാറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് ആരേനെയൊക്കെ ഉപയോഗിക്കാം ആസിഡിനെ ആരേനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് ആസിഡിനെയാണ് നമുക്കത് ഐഡന്റിഫൈ ചെയ്യേണ്ടത് അപ്പൊ അതിനെ മനസ്സിലാക്കാനുള്ള ഇൻഡിക്കേറ്റർ സൂചകമായിട്ട് നമുക്ക് ആരേനെ ഉപയോഗിക്കാം ഉപയോഗിക്കാം നമുക്ക് ഉപയോഗിക്കാം അതായത് കാണിക്കണം മാറണം നമുക്ക് നോക്കാം കളറാണ് മാറുന്നതെന്ന് ആസിഡ് ഇതല്ലേ ആസിഡ് ഇതാണ് ഓക്കെ ആണ് മാറുന്നതെന്ന് നോക്കാം അപ്പൊ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ നോക്കിക്കെ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിന് നീല കളർ അല്ലേ അപ്പൊ അത് ആസിഡിൽ എന്ത് കളർ ആവുന്നു ആവുന്നു നീല ചുവപ്പാകുന്നു നമുക്ക് ചെയ്യാം ചെയ്യാം അത് രണ്ടും തന്നെയാണ് ഉപയോഗിക്കാൻ പറ്റില്ല അടുത്തത് ാണ് ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ ആസിഡിലും ചുവപ്പ് കളർ തന്നെയാണ് അപ്പൊ കളർ ചേഞ്ച് കളറിന് മാറ്റം ഇല്ല അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഇനി അതുപോലെ നമ്മൾ നോക്കുക ഹിബിസ്കസ് പേപ്പർ ബ്ലൂ കളർ ആണ് മാറുന്നുണ്ട്. മാറണം മാറുമ്പോഴാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പേപ്പർ യൂസ് ചെയ്യാം ഉപയോഗിക്കാവോ ഫിനോഫ്ത ഉപയോഗിക്കാവോ ഇല്ല അല്ലേ? ഇല്ല. അതുപോലെ ആസിഡിലും അതിന് കളർ ഇല്ല ആസിഡിലും കളർ ലെസ് ആണ് അപ്പൊ കളർ മാറുന്നില്ലല്ലോ ഇല്ല കളറിൽ മാറ്റില്ല കളറിൽ മാറ്റില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മക്കളെ ഉപയോഗിക്കാൻ ആയിട്ട് പറ്റില്ല ഓക്കെ അല്ലേ അപ്പൊ അതുപോലെ നമ്മൾ നോക്കിയാൽ പിന്നെ വരുന്നത് മീതയിൽ ഓറഞ്ച് ആണ് മീതയിൽ ഓറഞ്ചിന്റെ പ്രത്യേകത എന്താ അതിന് നമുക്ക് ആസിഡിനെയും ആൽക്കലിയെയും ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കാം അല്ലെ ആ മീതേൽ ഓറഞ്ച് ഓറഞ്ച് കളറിൽ നിന്ന് എപ്പോഴും ചേഞ്ച് കാണിക്കുന്നുണ്ട് അപ്പൊ ആസിഡിനെയും ആൽക്കരിയേയും ഐഡന്റിഫൈ ചെയ്യാൻ മീതയിൽ ഓറഞ്ചിനുപയോഗിക്കാം അല്ലെ അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാർ ആരൊക്കെയാണ് ബ്ലൂ ലിക്മസ് പേപ്പർ ബ്ലൂ ഹിബിസ്കസ് പേപ്പർ മീതയിൽ ഓറഞ്ച് ഉപയോഗിക്കാം ഇനി അതുപോലെ ഇതിൽ നമുക്ക് ാണ് ആൽക്കലികളെ ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്നവർ ആരൊക്കെയാണ് റെഡ് ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കുക അല്ലെ റെഡ് ലിറ്റ്മസ് പേപ്പർ എന്ത് കളറാവും പേപ്പർ നീല ആകും കളറാകും ചുവന്ന ചുവന്ന ചെമ്പരത്തി ചെമ്പരത്തി നമ്മൾ മുക്കി കഴിഞ്ഞാൽ അത് എന്ത് നീല അല്ലേ? ആ എടുത്തു കഴിഞ്ഞാൽ എന്ത് കളർ കാണിക്കൂ അതിന്റെ കളർ മാറി അത് പിങ്ക് ആകും അല്ലേ? ഇനിയോ മീതയിൽ ഓറഞ്ച് ഉപയോഗിക്കാം മീതയിൽ ഓറഞ്ചിനും കളർ മാറും ടെർമറിക്കോ എന്ത് പോകും? അത് മാറണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ക്ലിയർ അല്ലേ സർപ്രൈസ് ഒക്കെ ഉണ്ട് സർപ്രൈസ് ഒക്കെ ഉണ്ട് എല്ലാരും എല്ലാരും വെയിറ്റ് ചെയ്തിരിക്ക സർപ്രൈസ് മിസ് തരും ഓക്കെ ഓക്കെ അപ്പൊ നോക്കിക്കുകൾക്കും കൂടി ചേർന്നാൽ ഓക്കെ അപ്പൊ നമ്മളിപ്പോ ആസിഡുകളെ പറ്റി ആൽക്കലികളെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചല്ലോ മിസ്റ്റിന്റെ മക്കൾ എല്ലാരും സെറ്റ് ആയിട്ട് പഠിച്ചോ സെറ്റ് ആയിട്ട് മനസ്സിലായോ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ ഓക്കെ അപ്പൊ നോക്കിക്കേ നമ്മുടെ ആസിഡും ആൽക്കലിയും കൂടി ചേർന്നാൽ എന്താണ് സംഭവിക്ക എന്താണ് സംഭവിക്ക അപ്പൊ നോക്കിക്കേ നമുക്ക് അതിന് വേണ്ടി ഒരു പരീക്ഷണം ചെയ്യാലേ ഒരു പരീക്ഷണം ചെയ്യാൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ട്ടോ അപ്പൊ എന്താ ഇവിടെ ചെയ്തിട്ടുള്ളത് ആ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് ഈ സ്റ്റാൻഡില് നമ്മള് ബ്യൂററ്റ് അല്ലേ ഇതിനെ നമ്മള് ബ്യൂററ്റ് എന്ന് പറയും ഓക്കെ ബ്യൂററ്റ് എന്ന് പറയും അപ്പൊ ഈ ബ്യൂററ്റ് നമ്മൾ എന്ത് എടുത്തിട്ടുണ്ട് ആ ഹൈഡ്രോ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് HCL ഈ ിൽ മിസ് എടുത്തിട്ടുള്ളത് എന്താണ് എന്താണ് ആ ഇവിടെ എടുത്തിട്ടുള്ളത് കാസ്റ്റിക് സോഡ ആണ് അതായത് നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് NaOH ഓച്ച് ഓക്കെ കാസ്റ്റിക് സോഡ അഥവാ സോഡിയം ഹൈഡ്രോക്സൈഡ് എടുത്തിട്ടുള്ളത് അപ്പൊ ആസിഡോ ഒരു ആൽക്കലി ആണ് മിസ്സെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മിസ് എന്താ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ പിങ്ക് കളർ ആയിട്ടുണ്ടല്ലേ ഇതാ ഇങ്ങനെ പിങ്ക് കളർ ആയിട്ട് ഇങ്ങനെ പിങ്ക് 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 ആയിട്ട് ഇരിക്കുകയാണ് ഓക്കെ അപ്പൊ ഇതിലേക്ക് എന്ത് ചെയ്യാൻ പോവാൻ അറിയോ ആ ഈ ടാപ്പ് തുറന്നിട്ടു ഡ്രോപ്പ് 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 ആയിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ചേർക്കുകയാണ് ഓക്കെ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ചേർക്കുകയാണ് അപ്പൊ എന്താണ് സംഭവിക്കാം എന്താണ് സംഭവിക്കുക എന്താണ് വേഗം പറ വേഗം പറ

സംഭവിച്ചത്? ആ ഇവിടെ നമ്മൾ HCL ചെയ്തപ്പോൾ കളർലെസ് ആയി അവിടെ നടന്ന റിയാക്ഷൻ ഏതാണ് റിയാക്ഷൻ ഏതാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ് അല്ലേ അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തത് വെൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആർ കമ്പൈൻഡ് സോഡിയം ക്ലോറൈഡ് അല്ലെ ആൻഡ് വാട്ടർ ആർ ഫോമഡ് അപ്പൊ acid ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടി റിയാക്ട് ചെയ്തപ്പോൾ അവിടെ എന്താ ഫോം ചെയ്തത് നമ്മുടെ സോൾട്ട് ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡും അതുപോലെ വെള്ളവും ഉണ്ടായി അല്ലെ ആ വാട്ടറും വെള്ളവും ഉണ്ടായി അല്ലെ സോറി വാട്ടറും വെള്ളവും ഉണ്ടായിരുന്നു വാട്ടറും അതുപോലെ സോൾട്ടും ഉണ്ടായി അല്ലെ ലവണവും ഉണ്ടായി ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ ഈ ഒരു റിയാക്ഷനാണ് മക്കളെ നമ്മൾ എന്തെന്ന് പറയുന്നത് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടി റിയാക്ട് ചെയ്തപ്പോൾ ഇവിടെ എന്തൊക്കെയാ ക്ലോറൈഡ് ഉണ്ടായെ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാല് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കറി ഉപ്പ് ഉപ്പ് തന്നെയാണ് ഈ സോഡിയം ക്ലോറൈഡ് ട്ടോ ഓക്കെ അപ്പൊ വെള്ളവും ലവണവും ഉണ്ടായി മറക്കരുത് ആസിഡും ആൽക്കലിയും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് ആ വെള്ളവും അതുപോലെ ഒരു ലവണം സോൾട്ടുമാണ് ഓക്കെ ആണോ ക്ലിയർ ആണോ ക്ലിയർ ആണോ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഈ ഒരു റിയാക്ഷന്റെ പേര് നിങ്ങളോട് എക്സാമ്പിൾ ചോദിക്കും வேற என்னானு ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ അഥവാ നിർവീരീകരണം നിർവീരീകരണം അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ എല്ലാരും നോക്കണം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നിർവീരീകരണം ട്ടോ അപ്പോൾ എന്താണ് സംഭവം when definite amount of acid and alkali are mixed their acidic and alkaline nature are lost and salt and water are formed this is called neutralization

ആയിട്ട് മാറും അപ്പൊ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ നിർവീരീകരണ രാസപ്രവർത്തനം അവിടെ നടന്നു അല്ലേ? അപ്പൊ എന്താണ് ഫിനോഫ്തസ് കളർ ഇൻ ആസിഡ് ആൻഡ് ആൽക്കലൈൻ സൊല്യൂഷൻ ും നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡില് പിങ്ക് കളർ കാണിച്ചു നമ്മുടെ രാസപ്രവർത്തനം നടന്നപ്പോൾ അവിടെ വെള്ളവും അതുപോലെ ലവണവും ഉണ്ടായി അപ്പൊ നമ്മുടെ ഫിനോഫ്തലീന്റെ കളർ മാറി അല്ലെ പിങ്കിൽ നിന്നും അത് കളർലെസ് ആയി ക്ലിയർ ആണല്ലോ

കുമ്മായം വിതറും കുമ്മായം വിതറും അപ്പൊ എന്താണ് കേരളത്തിലെ മണ്ണ് പൊതുവെ ആസിഡ് സ്വഭാവം ഉള്ളതാണ് ആൽക്കലി സ്വഭാവമുള്ള കുമ്മായം മണ്ണിൽ ചേർക്കുന്നത് എന്തിനാണ് എന്തിനാണ് ആ നമുക്കറിയാം ചില വി ചില വിളകൾ അല്ലെ ചില വിളകൾ എന്തിലേ വളരുള്ളൂ ആസിഡ് സ്വഭാവമുള്ള മണ്ണില് വളരില്ല ആൽക്കലി സ്വഭാവം ഉള്ളത് വളരെയുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അതിൽ കുമ്മായം ആഡ് ചെയ്യുമ്പോ അസിഡിക് സ്വഭാവം നമുക്കൊന്ന് കുറയ്ക്കാൻ പറ്റുമല്ലേ മണ്ണിന്റെ അസി അസിഡിക് സ്വഭാവം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുമ്മായം ആഡ് ചെയ്യുന്നത് ക്ലിയർ ആണല്ലോ മക്കളെ ക്ലിയർ ആണല്ലോ ഓകെ

PH എച്ച് പേപ്പർ യൂസ് ചെയ്യാം അല്ലെ അപ്പൊ പി എച്ച് പേപ്പർ ഇതാണ് നമ്മുടെ PH എച്ച് പേപ്പർ എങ്കിൽ നമുക്കൊരു ആ നമുക്കൊരു എന്തുണ്ടായിരിക്കും ഒരു റെഫറൻസ് ഉണ്ടായിരിക്കില്ലേ ഇത് വെച്ച് നോക്കാനുള്ള ഒരു പേപ്പർ ഉണ്ടായിരിക്കും അതിൽ പല പല കളറുകൾ നമുക്ക് ഇങ്ങനെ കാണാം അല്ലെ ഓക്കെ അപ്പൊ എന്താ ചെയ്യാ എന്താ ചെയ്യാ പി എച്ച് പേപ്പർ നമ്മൾ ഏതിന്റെ പി എച്ച് വാല്യൂ ആണോ നോക്കണ്ടേ അത് നമ്മൾ ഈ പി എച്ച് മുക്കി മുക്കിയെടുക്കും അല്ലേ അപ്പൊ നമ്മുടെ പി എച്ച് പേപ്പറിൽ ഒരു കളർ വന്നിട്ടുണ്ടായിരിക്കും ആ കളറിനെ നമ്മൾ ഈ കളർ കോഡുമായിട്ട് എന്ത് ചെയ്യും ആ ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കും അപ്പൊ ഏതിലാണ് കറക്റ്റ് ആയിട്ട് ഏതാണ് പി എച്ച് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലേ ഇവിടെ ആണെങ്കിൽ ദാ ഗ്രീൻ കളർ അപ്പൊ ഇത് ഏതു ആയിട്ടാണ് മാച്ച് എന്ന് നോക്കുക അതിന്റെ നമ്പർ എത്രയാണെന്ന് നോക്ക അതാണ് നമ്മുടെ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് അല്ലേ വാല്യൂ നോക്കിയിട്ട് നമുക്ക് അസിഡിക് ആണോ ആൽക്കലി ആണോന്ന് പറയാം

ആൽക്കലൈൻ സൊല്യൂഷൻസ് ആണെങ്കിൽ പി എച്ച് ഏഴിലും കൂടുതലായിരിക്കും അല്ലെ പി എച്ച് ഏഴിലും കൂടുതലായിരിക്കും ഓക്കെ ഇനി നോക്കിക്ക ഇതാ പലതരത്തിലുള്ള സോപ്പുകളൊക്കെ ഉണ്ടല്ലോ പലതരത്തിലുള്ള ആ സോപ്പുകളൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ ആൽക്കരി സ്വഭാവമാണല്ലോ സോപ്പുകൾക്കൊക്കെ ഓക്കെ അപ്പൊ നോക്കിക്കെന്തൊക്കെ സോപ്പുകളാണ് നിങ്ങൾക്ക് അറിയാം ചന്ദ്രികയുണ്ട് സന്തൂർ ഉണ്ട് പിന്നെ എന്തൊക്കെ ഉണ്ട് എന്തൊക്കെയുണ്ട് പേഴ്സുണ്ട് അല്ലെ പല 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 സോപ്പുകളുണ്ട് എന്താ ചന്ദ്രിക ഒക്കെ എന്താ ആ ആർക്കാണ് കൂടുതൽ തിളക്കം അല്ലേ ആ നിന്റെ മുഖം തിളങ്ങുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ലെ അങ്ങനത്തെയൊക്കെ പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പൊ നിങ്ങൾക്ക് വേണെങ്കിൽ എന്ത് ചെയ്യാം എന്ത് ചെയ്യാ ആ നിങ്ങളുടെ സോപ്പ് നിങ്ങൾക്ക് സ്വയം നിർമ്മിക്കാം അല്ലെ ഇപ്പൊ സ്വയം നിർമ്മിക്ക

and water, sodium silicate stone powder ാണ് നമുക്ക് സോപ്പ് നിർമ്മിക്കാൻ വേണ്ട സംഭവങ്ങൾ അല്ലെ അപ്പൊ ആവശ്യമായ വസ്തുക്കളൊക്കെ മനസ്സിലായാലോ സോഡിയം ഹൈഡ്രോക്സൈഡ് കാസ്റ്റിക് വെളിച്ചെണ്ണ വെള്ളം സോഡിയം സിലിക്കേറ്റ് സ്റ്റോൺ പൗഡർ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് സോപ്പ് ഉണ്ടാക്കാം അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത് ആദ്യം എന്താ ചെയ്യേണ്ടത് നമ്മുടെ ലാസ്റ്റ് ഭാഗത്ത് എത്തി എന്താ എന്താണ് ആദ്യം ചെയ്യേണ്ടത് ആ ഡിസോൾ കാസ്റ്റിക് സോഡ ഇൻ വാട്ടർ ഒരു അതിനുശേഷം നമ്മൾ അത് എന്ത് ചെയ്യാം അതിനെ ഒന്ന് ആക്കണം അത് അതിന്റെ ടെമ്പറേച്ചർ ഒക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഓയിൽ ആഡ് ചെയ്യണം അല്ലേ ഓയിൽ ചേർക്കണം അതുപോലെ സ്റ്റോൺ പൗഡറും സോഡിയം സിലിക്കേറ്റും ചേർക്കണം അതെന്തിനാ മക്കളെ ചേർക്കുന്നേ നമ്മുടെ സോപ്പ് പെട്ടെന്ന് തീർന്നു പോകില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ വേഗം അത് വേഗം അത് അലിഞ്ഞു പോകും അപ്പൊ അതിന് കുറച്ച് ശക്തി കൊടുക്കാനാണ് നമ്മൾ സോഡിയം സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ചേർക്കുന്നേ ഇനി നിങ്ങൾക്ക് മണം വേണെങ്കിൽ പെർഫ്യൂം ചേർക്കാം നിങ്ങൾക്ക് നിറം വേണെങ്കിൽ അതിനുള്ള കളറുകൾ ഡയ്യും ഒക്കെ നിങ്ങൾക്ക് ചേർക്കാം അങ്ങനെ നിങ്ങൾക്ക് സ്വയം എന്ത്ണ്ടാക്കാം അടിപൊളിയായിട്ട് സോപ്പ് നിർമ്മിക്കാം അല്ലെ അടിപൊളിയായിട്ട് സോപ്പ് ഉണ്ടാക്കാം നോക്കിക്കേ നമുക്ക് ഇങ്ങനെ ഒക്കെ മുറിച്ച് വെച്ച പോലെയാണ് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ തോന്നുന്നു അല്ലെ അപ്പൊ കഴിക്കാൻ തോന്നുന്ന രീതിയിലുള്ള സോപ്പുകൾ ഉണ്ട് അല്ലെ അപ്പൊ നോക്കിക്കാഴൊക്കെ യൂസ് ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് സോപ്പ് ഉണ്ടാക്കാം അപ്പൊ നിങ്ങൾ എല്ലാരും ഒന്ന് ട്രൈ നോക്കാം

ഓക്കെ അപ്പൊ ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായെങ്കിൽ ആ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അത് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടായെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പറയാ അപ്പൊ നിങ്ങൾ ഇതിന്റെ ആൻസർ ഇടാ. ഓക്കെ അപ്പൊ കൊറേ പേര് റൈറ്റ് ആൻസർ ഇടും അല്ലേ? അപ്പൊ അതിൽ നിന്ന് വിൻ ചെയ്യുന്ന ഓക്കെ അതിൽ നിന്ന് വിൻ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കിട്ടുന്ന കിട്ടുന്ന ഏറ്റവും കൂടുതൽ ആണ് സർപ്രൈസ് ഗിഫ്റ്റ് ഇരിക്കുന്നത് അപ്പൊ സർപ്രൈസ് ഗിഫ്റ്റ് എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ നാളത്തെ ക്ലാസ്സിൽ എന്താണെന്ന് പറയും ഈ കാർത്തിക മിസ് വരുന്നുണ്ട് കാർത്തിക മിസ്സിന്റെ അടിപൊളി ക്ലാസ് ഉണ്ടാവും ആ നമ്മുടെ അടിപൊളിയായിട്ട് മാക്സ് നിങ്ങൾക്ക് സെറ്റ് ആക്കി തരാനാണ് കാർത്തിക മിസ് വരുന്നത്

എല്ലാരും അടിപൊളിയായി സെറ്റ് ആയിട്ടിരിക്കുക ഒക്കെ കഴിച്ച് ഫുൾ ഫുൾ എനർജിയിലിരിക്കുക നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ഗുഡ് ബൈ ബൈ